നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു കിച്ചടിയാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു ചെറിയ മാങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും തേങ്ങ. ഈ തേങ്ങയുടെ കൂടെ വേറെ ഒന്നും ചേർക്കണ്ട. ഈ പച്ച തേങ്ങ നമുക്ക് നല്ലതായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അരയണം കേട്ടോ, നല്ലതായിട്ട് അരയണം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേകാനായിട്ട് വെച്ചു കൊടുക്കാം. വേകട്ടെ. ഇപ്പൊ നമുക്ക് ഈ മാങ്ങയൊന്ന് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഈ മാങ്ങ വേവിക്കാൻ വെച്ചപ്പോ ഇതിന്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു, അത് പറയാനായിട്ട് വിട്ടുപോയായിരുന്നു കേട്ടോ. അപ്പൊ മാങ്ങ നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട്, ഇതാ കാണുന്നുണ്ടല്ലോ അല്ലെ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ജാറൊന്ന് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കാം. ശർക്കര ഒഴിക്കാമല്ലേ, ഇത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ മാങ്ങ കിച്ചടിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനകത്ത് നമ്മൾ തൈലൊന്നും ചേർക്കത്തില്ല, കാരണം മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ടല്ലോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉപ്പുണ്ടോന്ന്, ശകലം കൂടെ ചേർക്കണം. ചെറിയ മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒന്നും കൂടെ സൂപ്പർ കേട്ടോ. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. മതി, ഞാൻ ഇന്ന് കൈ കഴുകിയിട്ട് വരാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വാങ്ങാം. ചെറുതായിട്ടൊന്ന് പറ്റി ഇത് കാണുന്നുണ്ടല്ലേ. ഇനി നമുക്കിതൊന്ന് കടുക് വറക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്, ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ പറ്റൽ മുളക്, കറിവേപ്പില, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ മാങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.